ਦਿੱਲੀ ਦੇ IAS ਕੋਚਿੰਗ ਸੈਂਟਰ ਦੇ ਵਿੱਚ 3 ਵਿਦਿਆਰਥੀਆਂ ਦੀ ਮੌਤ ਤੋਂ ਬਾਅਦ ਇਸ इसके बेसमेंट में जो एक लाइब्रेरी की तरह इस्तेमाल किया जा रहा था वहां पानी भरा है और उस पानी में डूबकर 3 होनहार छात्रों की मौत हो जाती है। सोशल मीडिया पर एक बहुत ही फेमस चेहरा है विकास विकृति दृष्टि IAS संस्थापक है और सोशल मीडिया पर उनके वीडियोस काफी वायरल भी होते हैं। आता और दावा है कि सिर्फ 10 मिनट में कोचिंग सेंटर का पूरा बेसमेंट पानी से भर गया, उसके बाद में शाम 6:40 पर पुलिस और NDMA को फोन किया गया। जबकि 2024 ജൂലൈ മാസം 27 ശനിയാഴ്ച ഡൽഹിയിലെ ഓൾഡ് രാജേന്ദ്ര നഗറിലെ റാവ്സ് സിവിൽ സർവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് ഭയങ്കരമായ ഒരു ദിവസമായിരുന്നു. രാജ്യത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന, കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു അറിയപ്പെടുന്ന അക്കാദമിയാണ് റാവൂസ് IAS അക്കാദമി. അന്നും ഒരു സാധാരണ ദിവസമായിരിക്കുമെന്ന് വിദ്യാർത്ഥികൾ എല്ലാം കരുതി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു അരങ്ങേറിയത്. അങ്ങനെ ഒരു 5-6 ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ റാവു സിവിൽ സർവീസ് അക്കാദമിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഡൽഹിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരു പ്രതിഷേധത്തിലേക്ക് നയിച്ച ഒരു 5-6 ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹി റാവൂസ് സിവിൽ സർവീസ് അക്കാദമിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. സെൻട്രൽ ഡൽഹിയിലെ ഒരു പ്രദേശമാണ് ഓൾഡ് രാജേന്ദ്ര നഗർ. 1950s ഇവിടെ നിരവധി വാണിജ്യ പാർപ്പിട കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭൂരിഭാഗവും വിഭജന അഭയാർത്ഥികളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. 1990s കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഉയർന്നു വരാൻ തുടങ്ങി. അവിടെ വന്ന ആദ്യത്തെ IAS കോച്ചിംഗ് സ്ഥാപനം വാജിറാം ആൻഡ് രവി ആയിരുന്നു. പിന്നീട് ഇത്തരം നിരവധി കോച്ചിംഗ് സെന്ററുകൾ ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഈ പഴയ രാജേന്ദ്ര നഗർ UPSC ഒരു തയ്യാറെടുപ്പ് കേന്ദ്രമായി മാറി. ഈ റാവൂസ് IAS ഇൻസ്റ്റിറ്റ്യൂട്ടും ആ പ്രദേശത്തുള്ള നിരവധി ബിസിനസ്സുകളിൽ ഒന്നാണ്. ഈ റാവൂസ് അക്കാദമിയിൽ പാർക്കിങ്ങും ബേസ്മെന്റും ഉൾപ്പെടെ 3-നില കെട്ടിടമാണ്. നിലത്ത് നിന്നും 8-അടി താഴ്ചയുള്ള ബേസ്മെന്റിലായിരുന്നു വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ലൈബ്രറി ഉണ്ടായിരുന്നത്. ജൂലൈ 27 ആ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിന് മുൻപ് മഴ പെയ്യുന്നുണ്ട്, പക്ഷെ അന്നത്തെ ദിവസം കുറച്ച് ശക്തമായ മഴ പെയ്തു. 3 അടിയോളം വെള്ളം പൊങ്ങാൻ തുടങ്ങി. ജലനിരപ്പ് അത്രയും ഉയർന്നിട്ടുകൂടിയും റാവൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സുരക്ഷിതമായിരുന്നു. കാരണം കെട്ടിടത്തിന് ചുറ്റും 4 അടിയോളം സിമന്റ് കൊണ്ടുള്ള ഭിത്തി ഉണ്ടായിരുന്നു. നടുവിൽ ഒരു കറുത്ത ഇരുമ്പ് ഗേറ്റ് ഉണ്ടായിരുന്നു. അതിനാൽ ആ കെട്ടിടത്തിലേക്ക് വെള്ളം കയറാനാകാത്ത ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ ഇത് അല്പസമയത്തിനുള്ളിൽ മാറി. വൈകുന്നേരം 6:45 റാവൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗേറ്റിന് പുറത്ത് ഒരു SUV കാർ കടന്നുപോയി. ബിസിനസ്സുകാരനായ മനോജ് കത്തൂരിയായിരുന്നു ആ വാഹനം ഓടിച്ചത്. അയാൾ അമിത വേഗത്തിലായിരുന്നു പോയത്. ഒരു വെള്ളത്തിനുള്ളിൽ വാഹനം എത്ര വേഗത്തിലാണോ പോകേണ്ടത് അതിലും അമിത വേഗത്തിലായിരുന്നു അയാൾ വാഹനം ഓടിച്ചത്. അങ്ങനെ ഈ വാഹനം കടന്നു പോകുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽ തകർന്നു വീഴുകയും ഗേറ്റ് പൊളിയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ബേസ്മെന്റിനുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ഏകദേശം 7 അടിയോളം വെള്ളം ബേസ്മെന്റിൽ ഉയരാൻ തുടങ്ങി. പക്ഷേ താൻ അമിത വേഗത്തിലല്ലായിരുന്നു, സുരക്ഷാ സ്ഥാനത്തിലെത്തേണ്ട ശ്രമത്തിലായിരുന്നുവെന്ന് മനോജ് പറഞ്ഞു. തന്റെ ഭർത്താവ് സുരക്ഷിതമായ സ്ഥലത്ത് എത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് അയാളുടെ ഭാര്യയും പറഞ്ഞു. സംഭവം നടന്ന 15 മിനിറ്റുകൾക്ക് ശേഷം റാവൂസ് IAS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതായി ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോള് വരുന്നു. ആ സമയം ലൈബ്രറിയിൽ 20 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവിടെ ലൈബ്രറിക്കുള്ളിൽ ഓരോ ഭാഗങ്ങളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളം കയറാൻ തുടങ്ങിയതും ഒരു സെക്യൂരിറ്റി അവിടെ നിന്ന് മുന്നറിയിപ്പ് നൽകി. പെട്ടെന്ന് വിദ്യാർത്ഥികൾ ബാഗ് ഉപേക്ഷിച്ച് ഓടാൻ തുടങ്ങി. വെള്ളം ഇരച്ചു കയറുന്നതുകൊണ്ട് ആർക്കും വൈദ്യുതാഘാതമേൽക്കാനായി. മുകളിൽ ചെന്ന് സുരക്ഷാ ജീവനക്കാരൻ വൈദ്യുതി ബന്ധം വിക്ഷേപിച്ചു. വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കൈകാലുകൾ ഇരുമ്പഴിക്കുള്ളിൽ തട്ടി വഴുതി വീഴുകയായിരുന്നു. ആ ബേസ്മെന്റിൽ നിന്നും ഇറങ്ങി അവസാനത്തെ വിദ്യാർത്ഥി പറഞ്ഞത്, 2 പെൺകുട്ടികൾ കൂടെ അകത്തുണ്ട്, അവരുടെ കാലുകൾ പിടിച്ചു വലിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ എന്റെ കൈ വഴുതി. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോർഡിനേറ്ററും അവരെ സഹായിക്കാൻ ശ്രമിച്ചു. ബേസ്മെന്റിൽ നിന്ന് 7-8 വിദ്യാർത്ഥികളെ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ അടിത്തട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ബേസ്മെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനെ കഴിഞ്ഞില്ല. കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ബയോമെട്രിക് സംവിധാനവും തകരാറിലായി.
ഒരു വാതിലിലൂടെ മാത്രം അകത്തേക്ക് കയറാനും ഒരു വാതിലിലൂടെ മാത്രം പുറത്തേക്ക് ഇറങ്ങാനും കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. അതിനാൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങാനും ഒരുപാട് ബുദ്ധിമുട്ടി. രാത്രി 7:25 ഡൽഹി പോലീസും അഗ്നിശമന സേന സംഘവും അവിടെ എത്തി. അവർ 4 പമ്പുകൾ ഉപയോഗിച്ച് ആ ബേസ്മെന്റിൽ നിന്നും വെള്ളം പുറത്തേക്കെടുത്തു. പിന്നീട് MCD വന്ന് മറ്റൊരു പമ്പ് നൽകി. പക്ഷെ ആ പമ്പുകളൊന്നും അവരെ സഹായിച്ചില്ല. കാരണം ആ വെള്ളത്തിന്റെ വരവും അത്രത്തോളം ശക്തമായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. രാത്രി 8:30 ദേശീയ ദുരന്ത നിവാരണ സേനയിലെ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തി. അവരായിരുന്നു കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷെ രാത്രി 7 വൈകി വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു എല്ലാ വിദ്യാർത്ഥികളും കേട്ടത്. 3 വിദ്യാർത്ഥികളുടെ മൃതദേഹം ബേസ്മെന്റിൽ നിന്നും കണ്ടെത്തി. എന്നാൽ 3 പേരല്ല, കുറഞ്ഞത് 8 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങൾ ആംബുലൻസിൽ കൂടുതൽ പേരെ കയറ്റുന്നത് ഞങ്ങൾ കണ്ടുവെന്നും പോലീസ് വാനിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടുവെന്നും പല വിദ്യാർത്ഥികൾ പല രീതിയിൽ പറയാൻ തുടങ്ങി. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ലഭിച്ചില്ല. 3 മരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ട് വന്നത്. ഈ 3 വിദ്യാർത്ഥികളിൽ എറണാകുളം സ്വദേശിയായ 29-കാരനായ നിവിൻ ഡാൽവിൻ, 21-കാരിയായ താനിയ സോണി, 25-കാരിയായ ശ്രേയ യാദവ്. വൈകുന്നേരം 7 മണിക്കാണ് ഈ ദുരന്തം ഉണ്ടായതെങ്കിലും മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തന്നെ വളരെയധികം സമയം വേണ്ടി വന്നു. രാത്രി 10:30 ആദ്യത്തെ മൃതദേഹം പുറത്തേക്കെടുത്തത്. പിന്നീട് 11 മണിക്ക് ശേഷം 2-ാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹം പുറത്തേക്കെത്തിച്ചു. പിന്നീട് നിവിൻ ഡാൽവിന്റെ മൃതദേഹം 8:00 തന്നെ അദ്ദേഹത്തിന്റെ ശരീരവും പുറത്തേക്കെടുത്തു. അതോടുകൂടി തിരച്ചിലും രക്ഷാപ്രവർത്തനവും അവസാനിച്ചു. അടുത്ത ദിവസം ഡൽഹി പോലീസ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. ഇതിനുശേഷം നിരവധി വെളിപ്പെടുത്തലുകളായിരുന്നു ഉണ്ടായിരുന്നത്. 1-ാമതായി റാവൂസ് IAS ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ബേസ്മെന്റിൽ അനധികൃതമായി ഒരു ലൈബ്രറി നടത്തുകയായിരുന്നു. സർക്കാർ അവർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നുവെന്നും പറയുന്നു. എന്നാൽ അത് പാർക്കിങ്ങിനും സ്റ്റോറേജിനും യൂട്ടിലിറ്റിക്കുമായി ഉപയോഗിക്കാം. 2021 ഡൽഹി മാസ്റ്റർ പ്ലാനിംഗിൽ വാണിജ്യ പാർപ്പിട കെട്ടിടങ്ങളുടെ ബേസ്മെന്റ് സ്റ്റോറേജ് പാർക്കിംഗ് യൂട്ടിലിറ്റി ഏരിയ ഉപയോഗിക്കാമെന്ന് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ചില നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ ശരിയായ വെന്റിലേഷൻ, ഡ്രെയിനേജ്, ലൈറ്റിംഗ്, എമർജൻസി എക്സിറ്റ് എന്നിവയെല്ലാം ശരിയായി ക്രമീകരിച്ചാൽ അവർക്ക് ഈ പ്രാദേശിക അധികാരികളെ അത് അറിയിക്കാം. തുടർന്ന് അവർക്ക് ബേസ്മെന്റിൽ ഒരു ക്ലാസ് റൂം സ്ഥാപിക്കാനുള്ള അനുമതി ലഭിക്കും. എന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. അനുവാദം ഇല്ലാതെയാണ് അവർ ആ ബേസ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബേസ്മെന്റ് പാർക്കിങ്ങിനും സ്റ്റോറേജിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന വ്യാജരേഖയും അവർ സൃഷ്ടിച്ചു. ഈ ബേസ്മെന്റിൽ ഡ്രെയിനേജ് സൗകര്യം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ബേസ്മെന്റിൽ ഇത്ര പെട്ടെന്ന് വെള്ളം കയറിയത്. വെള്ളം കടന്നു പോകാനുള്ള യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു. അതിനാൽ 07:28 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമ അഭിഷേക് ഗുപ്തയെയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോർഡിനേറ്റർ ദേശ്പാൽ സിംഗിനെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇതിനൊക്കെ മുൻപ് തന്നെ പല കോച്ചിംഗ് സെന്ററുകൾ ഔദ്യോഗിക അനുമതി ഇല്ലാതെ ആ ബേസ്മെന്റുകൾ ഉപയോഗിക്കുന്നുവെന്നുള്ള പല പരാതികൾ ലഭിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും ശരിയായ നടപടികളൊന്നും ആ സമയത്ത് എടുത്തില്ല. ഇവിടങ്ങളിൽ ഫീസായി 2 ലക്ഷം രൂപയോളം വാങ്ങുന്നുണ്ട്. എന്നാൽ അതിന് മൂല്യമുള്ള ഒരു സുരക്ഷ ഇവർ നൽകുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഈ സംഭവം നടന്ന ഉടനെ വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കി. തുടർന്ന് വലിയൊരു ബഹളം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ഇവിടെ വിദ്യാർത്ഥികൾ മാത്രമല്ല മരിച്ചത്, ഈ സിസ്റ്റത്തോടുള്ള ഞങ്ങളുടെ വിശ്വാസവും മരിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറയാൻ തുടങ്ങി. സംഭവസ്ഥലത്തേക്ക് ആദ്യം വന്നത് ആം ആദ്മി പാർട്ടിയുടെ MP സ്വാതി മലിവാളാണ്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും FIR ഫയൽ ചെയ്യണം, ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർക്കെതിരെ തിരിയാൻ തുടങ്ങി. നിങ്ങളിവിടെ രാഷ്ട്രീയം ചെയ്യരുത്, വിദ്യാർത്ഥികൾ യാതൊരു രാഷ്ട്രീയ പാർട്ടിക്കും കീഴിലല്ല പ്രവർത്തിക്കുന്നത്, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായാണ് പ്രതിഷേധത്തിന് വന്നത്, അതിനാൽ ഈയൊരു വിഷയം വച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് എന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. കൂടാതെ അവിടെ വന്ന മാധ്യമങ്ങളും ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അവർക്ക് നേരെയും ഗോ ബാക്ക് മുദ്രാവാക്യം മുഴക്കി. അവസാനം ബേസ്മെന്റിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കെതിരെയും നടപടിയെടുക്കുമെന്ന് ഡൽഹി മേയർ അറിയിച്ചു.
തുടർന്ന് രാജേന്ദ്ര നഗറിലെ 13 കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സീൽ ചെയ്തു. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഗട്ടറുകളിൽ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ടെന്നും അതിനാലാണ് വെള്ളം ശരിയായി ഒഴുകാത്തതെന്നും പല ആരോപണങ്ങൾ ഉയർന്നു വന്നു. സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ കോച്ചിംഗ് സെന്ററുകളും കയ്യേറിയതാണ്. അതിനാൽ വെള്ളം ഒഴുകിപ്പോകേണ്ട ഓടകൾ പോലും ആ കെട്ടിടവുമായി ചേർത്ത് പണിതിരിക്കുന്നത് കൊണ്ട് ശരിയായി വെള്ളം പോകാനുള്ള ഒരു വഴി പോലും അവിടെയില്ല. ഇതിനുശേഷം ഈ കയ്യേറ്റം നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള നിരവധി ഉദ്യോഗസ്ഥരെ MCD പുറത്താക്കി. ഉദാഹരണത്തിന്, ഈ സ്ഥാപനമുള്ള കരോൾ ബാഗ് ഭാഗത്ത് നിന്നും ഒരു ജൂനിയറെയും അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്തു. പിറ്റേന്ന് പാർലമെന്റിൽ ഈ സംഭവത്തെക്കുറിച്ച് വലിയൊരു ചർച്ച തന്നെ ഉണ്ടായി. ഡൽഹി സർക്കാരിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു. MCDയും ഇവിടെ വലിയൊരു പങ്ക് വഹിക്കുന്നുവെന്ന് പറഞ്ഞു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. കാരണം ഡൽഹിയിലെ പൗരത്വത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നിരവധി അംഗങ്ങളുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയാണിത്. കെട്ടിടങ്ങൾ പണിയുമ്പോൾ ബേസ്മെന്റിന്റെ നിയമങ്ങൾ പാലിക്കുക, 60 അടിയിൽ താഴെയുള്ള റോഡുകൾ വൃത്തിയാക്കുക, അഴുക്ക് ചാലുകൾ വൃത്തിയാക്കുക എന്നിവയാണ് ഈ MCയുടെ ഉത്തരവാദിത്വം. എന്നാൽ ഡൽഹിയെ പ്രത്യേകം എടുക്കുകയാണെങ്കിൽ അത് വെറും ഒരു നഗരമല്ല, അത് ദേശീയ തലസ്ഥാന പ്രദേശത്തിന്റെ പ്രത്യേക പദവി നൽകിയിട്ടുള്ള ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമാക്കിയത്. ഓടകൾ ശുചീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. വെള്ളം ഒഴുകിപ്പോകേണ്ട സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇത് ദീർഘകാലമായുള്ള ഒരു പ്രശ്നമാണ്. ഇത് പരിഹരിക്കാനും കാര്യമായ നടപടികളൊന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഡൽഹിയിലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവരെല്ലാവരും ചേർന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഇതിൽ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. രാഷ്ട്രീയം കലർത്തണ്ട എന്ന് നമ്മൾ എത്ര തന്നെ ആവർത്തിച്ച് പറഞ്ഞാലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടൽ അല്ലെങ്കിൽ അവർക്കിടയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അവർക്കുള്ളിലെ അഴിമതികൾ, അവയുടെ എല്ലാം ഫലമാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. അത് ഡൽഹി ആണെങ്കിലും കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്നവർ നടത്തുന്ന അഴിമതിയുടെയൊക്കെ ദുരിതഫലമാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. ജനങ്ങളുടെ ജീവിതം വെച്ചാണ് ഇവരെല്ലാം കളിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചർച്ചയാകാൻ ഇങ്ങനെ ഒരു ദുരന്തം വേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം. ഇതിനെ ഒരു ദുരന്തം എന്ന് പറയുന്നതിനേക്കാൾ കൊലപാതകം എന്ന് പറയുന്നതാകും ശരി. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക. പ്രധാനമായും ഇങ്ങനെ ഒരു അപകടം അവിടെ സംഭവിക്കാൻ പ്രധാന കാരണം എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.